എല്ലാവർക്കും പാലൻ ഹാണ്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒൻപതാം ക്ലാസ്സിൻ്റെ സോഷ്യൽ സയൻസ് ഫസ്റ്റ് അതായത് ഹിസ്റ്ററിയിലെ ഫസ്റ്റ് ചാപ്റ്ററായ മിഡീവൽ വേൾഡ് ദ സെൻറ്റേഴ്സ് ഓഫ് പവർ ഈ പാഠത്തിൽ പറയുന്നത് മധ്യകാല ലോകത്ത് മിഡീവൽ വേൾഡിൽ വളർന്നു വന്ന സാമ്രാജ്യങ്ങളെക്കുറിച്ചാണ് ഏതൊക്കെയാണ് ആ സാമ്രാജ്യങ്ങൾ ഒന്നാമതായി ഈസ്റ്റേൺ റോമൻ എംപയർ ഹോ ദ ഹോളി റോമൻ എംപയർ അറബ് എംപയർ ഓട്ടോമൻ എംപയർ മംഗോളിയൻ എംപയർ മാലി എംപയർ ഈ സാമ്രാജ്യങ്ങളിലെ ഈസ്റ്റർ റോമൻ എംപയറിനെ കുറിച്ചും ഹോളി റോമൻ എംപയറിനെ കുറിച്ചുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട നോട്ട്സും അതായത് ക്വസ്റ്റ്യൻസ് എല്ലാം ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂട്ടുകാരി ഈ വീഡിയോ മുഴുവനായും കാണണം നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം കൂട്ടുകാരെ നമ്മൾ പറഞ്ഞു മിഡീവൽ വേൾഡിൽ വളർന്നു വന്ന സാമ്രാജ്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞു കൂടുകയറി ടെക്സ്റ്റ് ബുക്കിലെ നമ്മുടെ പാഠം തുടങ്ങുന്ന ആദ്യ പേജിൽ അതായത് ഒൻപതാമത്തെ പേജിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വാട്ട് ഈസ് മിഡീവൽ പിരീഡ് എന്താണ് മധ്യകാലഘട്ടം വാട്ട് ഈസ് മിഡീവൽ പിരീഡ് ദ പിരീഡ് ബിറ്റ്വീൻ ദ ഫിഫ്ത്ത് ആൻഡ് ഫിഫ്റ്റീൻത്ത് സെഞ്ചുറീസ് സി ഇ ഇസ് നോൺ ആസ് ദ മിഡീവൽ പിരീഡ് സിഇ അഞ്ചാം നൂറ്റാണ്ടിനും സിഇ പതിനഞ്ചാം നൂറ്റാണ്ടിനും ഇടയിലുള്ള കാലഘട്ടത്തെയാണ് നമ്മൾ മിഡീവൽ പീരീഡ് എന്ന് പറയുന്നത് മധ്യ കാലഘട്ടം ഓക്കെ മിഡീവൽ എല്ലാവർക്കും മിഡീവൽ പീരീഡ് എന്താണെന്ന് മനസ്സിലായല്ലോ സിഇ അഞ്ചാം നൂറ്റാണ്ടിനും പതിനഞ്ചാം നൂറ്റാണ്ടിനും ഇടയിലുള്ള കാലഘട്ടമാണ് മിഡീവൽ പീരീഡ് എന്ന് പറയുന്നത് ദ പിരീഡ് ബിറ്റ്വീൻ ദ ഫിഫ്റ്റ് ഫിഫ്റ്റീൻ സെഞ്ചുറി സിഇസ് ഇനി നമുക്ക് ഈസ്റ്റേൺ റോമൻ എംപയറിനെ കുറിച്ച് നോക്കാം എന്താണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഈസ്റ്റേൺ റോമൻ എംപയർ ദ റോമൻ എംപയർ വാസ് ദ ലാർജസ്റ്റ് ഏഷ്യൻ എംപയർ പുരാതന സാമ്രാജ്യങ്ങളിൽ വെച്ച് ഏറ്റവും വിസ്തൃതിയുള്ള സാമ്രാജ്യമായിരുന്നു റോമ സാമ്രാജ്യം റോമൻ എംപയർ എന്ന് പറയുന്നത് ഫോർ അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസ് ദ റോമൻ എംപയർ ഡയോക്ലീഷ്യൻ ഡിവൈഡഡ് ദ എംപയർ ഇൻറ്റു ടു ഇൻ ദ ഫോർത്ത് സെഞ്ചുറി സിഇ ഭരണ സൗകര്യത്തിനായി നമ്മൾ പറയുന്നു റോമാ സാമ്രാജ്യം എന്ന് പറയുന്നത് വളരെ വിശ്രൃതിയുള്ള സാമ്രാജ്യമാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഭരണ സൗകര്യത്തിനായിട്ട് റോമൻ ചക്രവർത്തി ആയിരുന്ന ഡയോക്ലീഷ്യൻ എന്താക്കി ഈ സാമ്രാജ്യത്തെ രണ്ടാക്കി നാലാം നൂറ്റാണ്ടിൽ തിരിച്ചു നാലാം നൂറ്റാണ്ടിൽ ഡയോക്ലീഷ്യൻ എന്ന ചക്രവർത്തി റോമാ ചക്രവർത്തി ഭരണ സൗകര്യത്തിനായി റോമാ സാമ്രാജ്യത്തെ രണ്ടാക്കി തിരിച്ചു അത് ഏതൊക്കെയാണ് ഒന്ന് വെസ്റ്റേൺ റോമൻ എംപയറും രണ്ടാമത് ഈസ്റ്റേൺ റോമൻ എംപയറും വെസ്റ്റേൺ റോമൻ എമ്പയറിൻ്റെ ക്യാപിറ്റലാണ് റോം ഈസ്റ്റേൺ റോമൻ എമ്പയറിൻ്റെ ക്യാപിറ്റലാണ് കോൺസ്റ്റാന്റിനോപ്പൾ വെസ്റ്റേൺ റോമൻ എംപയർ വിത്ത് ക്യാപിറ്റൽ അറ്റ് റോം ആൻഡ് ദ ഈസ്റ്റേൺ റോമൻ എംപയർ വിത്ത് ഇറ്റ്സ് ക്യാപിറ്റൽ അറ്റ് കോൺസ്റ്റാന്റിനോപ്പൾ കുട്ടിയേരി ഇവിടെ കോൺസ്റ്റാന്റിനോപ്പളിൻ്റെ പഴയ പേര് ബൈസാൻറ്റിയം എന്നാണ് ഓക്കെ കോൺസ്റ്റാന്റിനോപ്പളിൻ്റെ പഴയ പേര് ബൈജാൻറ്റിയം എന്നാണ് അതുകൊണ്ട് തന്നെ ഈസ്റ്റേൺ റോമൻ എംപയർ ബൈസാൻറ്റീൻ എംപയർ ഓക്കെ വൈസാൻറ്റീൻ എംപയർ എന്നും കൂടി അറിയപ്പെടുന്നുണ്ട് നെയം ദ റോമൻ എംപയർ ഹു ഡിവൈഡ് ദ എംപയർ ഇൻറ്റു ടു റോമ സാമ്രാജ്യത്തെ രണ്ടാക്കി ധരിച്ച റോമ ചക്രവർത്തി ആരാണ് ഡയോക്ലീഷ്യൻ ഡയോക്ലീഷ്യൻ ആണ് ആൻസർ നേം ദ റോമൻ എംപയർ ഹു ഡിവൈഡ് ദ എംപയർ ഇൻറ്റു ടു ഡയോക്ലീഷ്യൻ വൈ വാസ് റോമൻ എംപയർ ഡിവൈഡ് എന്തിനാണ് റോമ സാമ്രാജ്യം ഡിവൈഡ് ചെയ്തത് വിഭജിച്ചത് ഫോർ അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസ് ിസ്ട്രേറ്റീവ് കൺവീനിയൻസ് ഭരണ സൗകര്യത്തിനാണ് റോമ സാമ്രാജ്യം രണ്ടാക്കി തിരിച്ചത് ഹൗ വാസ് ദോമൻ എംപയർ ഡിവൈഡ് എങ്ങനെയാണ് റോമാ സാമ്രാജ്യം തരം തിരിച്ചത് എംപയർ വാസ് ഡിവൈഡ് ഇൻറ്റു ടു വെസ്റ്റേൺ റോമൻ എംപയർ ആൻഡ് ഈസ്റ്റേൺ റോമൻ എംപയർ റോമാ സാമ്രാജ്യം രണ്ടാക്കി തിരിച്ചു ഒന്ന് വെസ്റ്റേൺ റോമൻ എംപയറും രണ്ടാമതായി ഈസ്റ്റേൺ റോമൻ എംപയറും വിച്ച് വാസ് ദൽ ഓഫ് വെസ്റ്റേൺ റോമൻ എംപയർ വെസ്റ്റേൺ റോമൻ എംപയറിന്റെ ക്യാപിറ്റൽ തലസ്ഥാനം എന്താണ് റോമാണ് വിച്ച് റോമൻ എംബയർ റോം വിച്ച് വാസ് ദൽ ഓഫ് ഈസ്റ്റേൺ റോമൻ എംബയർ ഈസ്റ്റേൺ റോമൻ എംബയറിന്റെ ക്യാപിറ്റൽ എന്താണ് കോൺസ്റ്റാൻറ്റിനോപ്പിൾ വിച്ച് വാസ്റ്റ് ദ കാപിറ്റൽ ഓഫ് ഈസ്റ്റേൺ റോമൻ എംബയർ കോൺസ്റ്റാൻറ്റിനോപ്പിൾ വാട്ട് വാസ് ദോമൺ നെയ് ഓഫ് കോൺസ്റ്റാൻറ്റിനോപ്പിൾ കോൺസ്റ്റാൻറ്റിനോപ്പിളിന്റെ ആദ്യ പേരെന്തായിരുന്നു ബൈസാൻഡിയം ഓക്കെ ബൈസാൻറ്റിയൻ അതുകൊണ്ട് തന്നെ ഈസ്റ്റേൺ റോമൻ എംപയർ ബൈസാൻറ്റിയൻ എംപയർ എന്നുകൂടി അറിയപ്പെടുന്നുണ്ട് കോൺസ്റ്റാന്റിനബിൾ നമ്മളിപ്പോൾ നമുക്ക് പേജ് നമ്പർ ഇലവൻ നോക്കാം ജസ്റ്റീനിയൻസ് ദേമസ് ഈസ്റ്റൺ റോമൻ എംപയർ ഈസ്റ്റൺ റോമൻ എംപയറിലെ പ്രസിദ്ധനായ ചക്രവർത്തിയായിരുന്നു ജസ്റ്റീനിയൻ എന്ന് പറയുന്നത് ആരാണ് ജസ്റ്റീനിയൻ ദി ഗ്രേറ്റസ്റ്റ് കോൺട്രിബ്യൂഷൻ ഓഫ് ജസ്റ്റിനിയൻ ഇസ് എ കോഡിഫിക്കേഷൻ ഓഫ് ഓൾ എക്സിസ്റ്റിംഗ് റോമൻ ലോസ് ഇൻ ടു എ കോഡ് ഓഫ് ലോ ഇൻ നെയ്മ് കോർപ്പസ് ജ്യൂറി സിവിൽസ് ജസ്റ്റീനിയന്റെ പ്രധാന കോൺട്രിബ്യൂഷന് പ്രധാന നേട്ടം എന്ന് പറയുന്നത് റോമിൽ നിലനിന്നിരുന്ന നിയമങ്ങളെല്ലാം ക്രോഡീകരിച്ച് ഒരു നിയമസംഹിതയാക്കി ഓക്കെ റോമിൽ നിലനിന്നിരുന്ന എല്ലാ നിയമങ്ങളും ക്രോഡീകരിച്ച് അതൊരു നിയമസംഹിതയാക്കി അതിൻ്റെ പേരാണ് കോർപ്പസ് ജ്യൂറി സിവിൽസ് എന്താണ് അതിൻ്റെ പേര് corpus കോർപ്പസ് ജ്യൂറിവിൽസ് ഓൾസോ ജസ്റ്റീനിയൻസ് കോഡ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പൾസ് ഓഫ് റീസണിങ് ജസ്റ്റിസ് ആൻഡ് ജനോറിസിറ്റി ജസ്റ്റീനിയൻ്റെ നിയമ സംഹിത അതായത് കോർപ്പസ് ഡ്യൂറിസിവിൽസ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്തിനെ ബേസ് ചെയ്താണ് റീസണിംഗ് ജസ്റ്റിസ് ആൻഡ് ജനോഡിസിറ്റി യുക്തി നീതി ഔദാര്യം ഈ മൂന്ന് കാര്യങ്ങളെ ബേസ് ചെയ്താണ് ജസ്റ്റീനിയൻ്റെ നിയമ സംഹിത ഉണ്ടാക്കിയിരിക്കുന്നത് കോർപ്പസ് ജ്യൂറി സിവിൽസിനെ കുറിച്ചൊക്കെ നമ്മുടെ പേജ് നമ്പർ ലെവലിൽ പറയുന്നുണ്ട് പിന്നീട് ജസ്റ്റീനിയൻ്റെ ഭരണശേഷം ഈസ്റ്റേൺ റോമൻ എംപയർ ക്ഷയിക്കാൻ തുടങ്ങി ശിഥിലമാവാൻ തുടങ്ങി കോൺസ്റ്റാൻറ്റിനോപ്പിൾ തുർക്കികൾ കീഴടക്കിയതോടെ പതിനഞ്ചാം നൂറ്റാണ്ടിൽ കോൺസ്റ്റാൻറ്റിനോപ്പിൾ തുർക്കികൾ കീഴടക്കിയതോടെ ഈസ്റ്റേൺ റോമൻ എംപയറെ തകർന്നു ഹു ആസ് ദ ഫേമസ് ഈസ്റ്റേൺ റോമൻ എംപയർ ഈസ്റ്റേൺ റോമൻ എംപയറിലെ പ്രസിദ്ധനായ ചക്രവർത്തി ആരായിരുന്നു ജസ്റ്റീനിയൻ ഓക്കെ ജസ്റ്റീനിയൻ ഹു വാസ് ദ ഫേമസ് ഈസ്റ്റേൺ റോമൻ എംപയർ ജസ്റ്റീനിയൻ വാട്ട് വാസ് ദ ഗ്രേറ്റസ്റ്റ് കോൺട്രിബ്യൂഷൻ ഓഫ് ജസ്റ്റീനിയൻ ജസ്റ്റീനിയന്റെ പ്രധാന നേട്ടം ഗ്രേറ്റസ്റ്റ് കോൺട്രിബ്യൂഷൻ എന്താണ് ദ ഗ്രേറ്റസ്റ്റ് കോൺട്രിബ്യൂഷൻ ഓഫ് ജസ്റ്റീനിയൻ ഇസ് ദ കോഡിഫിക്കേഷൻ ഓഫ് ഓൾ ദി എക്സിസ്റ്റിംഗ് റോമൻ ലോസ് ഇൻ ടു എ കോം കോർപ്പസ് ഡ്യൂറി സിവിൽസ വാട്ട് ഈസ് കോർപ്പസ് ഡ്യൂറി സിവിൽസം ദ കോഡ് ദ ബുക്ക് കണ്ടീനിങ് ദ ലോസ് പ്രിവേൽഡ് ഇൻ ദ റോമൻ എംപയർ കൂട്ടുകാരെ കോർപ്പസ് ഡ്യൂറി സിവിൽസം മൂന്നാക്കി തിരിച്ചിട്ടുണ്ട് ദ കോഡ് ദ ഡൈജസ്റ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് കോഡ് എന്ന് പറയുന്നത് റോം റോമ സാമ്രാജ്യത്തിൽ നിലനിന്നിരുന്ന നിയമങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ദ ഡൈജസ്റ്റ് എന്ന് പറയുന്നത് ദ ബുക്ക് വിച്ച് റെക്കോർഡ്സ് ഒപ്പീനിയൻസ് ഓഫ് ദി ജ്യൂറിസ്റ്റ് റിഗാർഡിംഗ് ദ ലോസ് ഈ നിയമങ്ങളെക്കുറിച്ച് നിയമജ്ഞരുടെ അഭിപ്രായങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒരു പുസ്തകമാണ് ദ ഡൈജസ്റ്റ് എന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് എന്ന് പറയുന്നത് ദ സ്മോൾ ബുക്ക് ഇൻറ്റൻഡ് ഫോർ ദ സ്റ്റഡി ഓഫ് ലോ നിയമത്തെക്കുറിച്ച് പഠിക്കാനുള്ള ഒരു ചെറിയ പുസ്തകമാണ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് എന്ന് പറയുന്നത് So, the code, the digest, institutes. The code means the book containing the laws prevailed in the Roman Empire. The digest means the book which records the opinions of the jurist regarding the laws. Institutes means the small book intended for the study of law. Justinian's code was based on. ജസ്റ്റീനിയൻ്റെ കോഡ് അതായത് ജസ്റ്റീനിയൻ്റെ നിയമസംഹിത എന്തിനെ അടിസ്ഥാനമാക്കിയായിരുന്നു ജസ്റ്റിനിയൻസ് കോഡ് ഈസ് ബേസ്ഡ് ഓൺ ദി പ്രിൻസിപ്പിൾസ് ഓഫ് റീസണിങ് ജസ്റ്റിസ് ആൻഡ് ജെനോറിസിറ്റി ജസ്റ്റീനിയൻ്റെ നിയമസംഹിത യുക്തി നീതി ഔദാര്യം ഈ മൂന്ന് കാര്യങ്ങളെ അടിസ്ഥാനമാക്കിയായിരുന്നു റീസണിംഗ് ജസ്റ്റിസ് ആൻഡ് ജെനോറിസിറ്റി വാട്ട് വർ ദ മേജർ കോസസ് ഓഫ് ദ ഫാൾ ഓഫ് ഈസ്റ്റേൺ റോമൻ എംപയർ ഈസ്റ്റേൺ റോമൻ എംപയറിൻ്റെ പൗറസ്റ്റ് റോമ സാമ്രാജ്യത്തിൻ്റെ തകർച്ചയ്ക്ക് ഉണ്ടായ കാരണങ്ങൾ എന്തൊക്കെയാണ് ദ ഈസ്റ്റിയൺ റോമൻ എംപയർ ബിഗാൻ ടൂഡിക്ലീൻ ആഫ്റ്റർ ജസ്റ്റിനിയൻ ജസ്റ്റീനിയന്റെ ഭരണശേഷം ഈസ്റ്റേൺ റോമൻ എംപയർ തകരാൻ തുടങ്ങി ഇറ്റ് കൊളാ വിത്ത് കാപ്ചർ ഓഫ് കോൺസ്റ്റാന്റിനോപ്പൽ ബൈ ദോക്സ് ഇൻ്റെ ഫിഫ്റ്റീൻ സെഞ്ചുറി പതിനഞ്ചാം നൂറ്റാണ്ടിൽ തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പൽ കീഴടക്കിയതോടെ ഈസ്റ്റേൺ റോമൻ എംപയർ മുഴുവനായും തകർന്നു ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈസ്റ്റേൺ റോമൻ എംപയർ എന്ന ഭാഗത്ത് മനസ്സിലാക്കേണ്ട ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എന്ന് പറയുന്നത് അടുത്തതായി ദ ഹോളി റോമൻ എംപയർ പേജ് നമ്പർ ട്വൽവ് കൂട്ടുകാര് അത് വായിക്കണം വായിച്ചതിന് ശേഷം കൂട്ടുകാരെ അതിൽ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരാം ഒന്നാമതായി കൂട്ടുകാരെ എന്താണ് ഫ്രാങ്ക് എംപയർ എന്ന് മനസ്സിലാക്കണം ഫ്രാങ്ക് എംപയറിലെ പ്രധാന ചക്രവർത്തി ആരായിരുന്നു എന്ന് മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് ഫ്രാങ്ക് എംപയർ ദ ഹോളി റോമൻ എംപയർ എന്നറിയപ്പെടുന്നത് എന്ന് മനസ്സിലാക്കണം കൗണ്ട്സ് എന്താണ് മിസി ഡൊമിനിസി എന്താണ് കലോളിജിയൻ ഡിനാൻസിൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇതൊക്കെ കൂട്ടുകാരെ അറിഞ്ഞിരിക്കണം നമുക്ക് നോക്കാം ഇതെല്ലാം എന്താണെന്ന് ഹു ഇസ്റ്റാബ്ലിഷ്ഡ് ഫ്രാങ്കിഷ് എംപയർ ഫ്രാങ്കിഷ് സാമ്രാജ്യം സ്ഥാപിച്ചത് ആരാണ് ദ ഫ്രാങ്ക്സ് ഫ്രാങ്കുകളാണ് ഫ്രാങ്കിഷ് സാമ്രാജ്യം സ്ഥാപിച്ചത് എന്താണ് കൂട്ടുകാരെ ഫ്രാങ്ക്സ് എന്ന് പറയുന്നത് നമ്മൾ ഈസ്റ്റേൺ റോമൻ എംപയർ എങ്ങനെയാണ് തകർന്നതെന്നോ പറഞ്ഞു വെസ്റ്റേൺ റോമൻ എംപയർ എങ്ങനെയാണ് തകർന്നത് ജർമ്മൻകാരായ ഗോത്രവർഗ വർഗക്കാരുടെ നിരന്തരമായ ആക്രമണം മൂലമാണ് വെസ്റ്റേൺ റോമൻ എംപയർ തകർന്നത് ദ ടെറിട്ടറി ഓഫ് റോമൻ എംപയർ ക്യാപ്ചേർഡ് ബൈ ഡിഫറെ റൊമാറ്റിക് ട്രൈബ്സ് നാടോടികളായ പല ഗോത്രവർഗക്കാരും റോമ സാമ്രാജ്യത്തിലെ പ്രദേശങ്ങൾ റോമ സാമ്രാജ്യത്തിലെ വിവിധ പ്രദേശങ്ങൾ കൈയടക്കാൻ തുടങ്ങി ദ മോസ്റ്റ് പ്രോമിനൻ എന്തും വാസ് ദ ഫ്രാൻസ് അവൽ പ്രമുഖർ ആരായിരുന്നു ഫ്രാൻസ് ആയിരുന്നു റോമ സാമ്രാജ്യത്തിലെ ഒരുപാട് പ്രദേശങ്ങൾ കൈയടിക്കിയത് ഫ്രാങ്ക്സ് ആണ് എംപയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദ ഫ്രാങ്ക്സ് വാസ് ദ ഫ്രാങ്കിഷ് എംപയർ ഈ ഫ്രാങ്കുകൾ സ്ഥാപിച്ച സാമ്രാജ്യമാണ് ഫ്രാങ്കിഷ് സാമ്രാജ്യം അഥവാ ഫ്രാങ്കിഷ് എംപയർ എന്നറിയപ്പെടുന്നത് ഹുവാസ് ദ ഫേമസ് എംപയർ ഓഫ് ഫ്രാങ്കിഷ് എംപയർ ഫ്രാങ്കിഷ് സാമ്രാജ്യത്തിലെ പ്രധാന പ്രസിദ്ധമായ ചക്രവർത്തി ആരായിരുന്നു ഷാലമിൻ ഷാലമീൻ ഫ്രാങ്കിഷ് എംപയറിലെ പ്രധാന ചക്രവർത്തി Why was the Frankish Empire came to known as the Holy Roman Empire? In the frankish Samragium, the Holy Roman Empire, we Roma should the in Roman the, Empire, the. Charlemagne saved Pope Leo III from the attack of the Lombards. As a token of gratitude, the Pope crowned him as the Holy Roman Emperor. Hence, his empire came to be known as the Holy Roman Empire. Charlemagne saved Pope Leo. തേർഡ് ഫ്രം ദ അറ്റാക്ക് ഓഫ് ദ ലോംബാർസ് ലോംബാർട്സ് എന്ന ഗോത്രവർഗക്കാരുടെ ആക്രമണത്തിൽ നിന്ന്മീന് പോപ്പ്ലിയോ മൂന്നാമനെ രക്ഷിച്ചു അതിൻ്റെ പ്രത്യുപകരമായിട്ട് പോപ്പ് ശാലമീനെ വിശുദ്ധ റോമ സാമ്രാജ്യത്തിന്റെ ചക്രവർത്തിയായി കിരീടമണിയിച്ചു അതുകൊണ്ട് തന്നെമീന്റെ സാമ്രാജ്യം ദ ഹോളി റോമൻ എംബർ വിശുദ്ധ റോമ സാമ്രാജ്യം എന്ന് അറിയപ്പെട്ടു സേവഡ് പോപ്പ്ലിയോ തേർഡ് ദ സ്പിരിച്വൽ ഹെഡ് ഓഫ് ദ കത്തോളിക് ചർച്ച് ഫ്രം ദ ട്രൈബൽ അറ്റാക്ക് ഓഫ് ലോംബാർച്ച് ആസ് എ ടോക്കൺ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് ദോണി റോമൻ എംപയർ ഹെൻസ് ഹിസ് എംപയർ കിം ടു ബി നോൺ ആസ് ദ ഹോളി റോമൻ എംപയർ വാട്ട് ഈസ് മീൻ ബൈ കൗൺസ് കൗൺസ് എന്ന് പറഞ്ഞാൽ എന്താണ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ വാസ് എൻട്രസ്റ്റഡ് ടു ഓഫീസീന് പ്രാദേശിക ഭരണം ഏൽപ്പിച്ചിരുന്ന് ഏൽപ്പിച്ച ഉദ്യോഗസ്ഥരിയാണ് കൗൺസ് എന്ന് പറയുന്നത് ഓക്കെ ഷാലമീന് പ്രാദേശിക ഭരണം ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ ഏൽപ്പിച്ചിരുന്ന ഉദ്യോഗസ്ഥരെ നമ്മൾ കൗണ്ട്സ് എന്നാണ് പറയുന്നത് വാട്ട് ഈസ് മെസ്സി ഡൊമിനിസി മെസ്സി ഡൊമിനിസി എന്ന് പറഞ്ഞാൽ എന്താണ് ടു കീപ് എൻ എഫക്റ്റീവ് ചെക്ക് അപ്പോൾ ദ ആക്ടിവിറ്റീസ് ഓഫ് ദ കൗണ്ട്സ് ഹി ക്രിയേറ്റഡ് എ സീക്രട്ട് ഡിപ്പാർട്ട്മെന്റ് നെയ്മഡ് മിസി ഡൊമിനിസി കൗണ്ട്സിന് ശാലമീൻ ഏൽപ്പിച്ച പ്രവർത്തനങ്ങളൊക്കെ കൗൺസ് ചെയ്യുന്നുണ്ടോ അവരത് കൃത്യമായാണോ ചെയ്യുന്നത് ഇതൊക്കെ നിരീക്ഷിക്കാനായിട്ട് ഈ കൗൺസിലെ നിരീക്ഷിക്കാനായിട്ട് ഷാലമീൻ ഏർപ്പെടുത്തിയ ഒരു സീക്രട്ട് സീക്രറ്റ് ആണ് രഹസ്യ വിഭാഗമാണ് മ്യൂസി ഡൊമിനിസി എന്നറിയപ്പെടുന്നത് ഇനി നമുക്ക് എന്താണ് കരോളിജിയൻ റിനാൻസിങ്സ് എന്ന് നോക്കാം വാട്ട് മീൻസ് കരോളിജിയൻ ഡിനാൻസിങ്സ് എ നെറ്റ്വർക്ക് ഓഫ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വാസ് എക്സ്റ്റാബ്ലിഷ്ഡ് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ഷാലമീൻ ദ റിസൾട്ടൻ ഇൻ്റലക്ച്വൽ അവീക്കണിങ് വാസ് നോൺ ആസ് ദ കരോ കരോളിൻജിയൻ റിനയൻസെൻസ് ശാലമിൻ്റെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങി അതേ തുടർന്നുണ്ടായ വൈജ്ഞാനിക പുനരുദ്ധാനത്തെയാണ് കരോളിഞ്ചിയൻ നവോത്ഥാനം എന്നറിയപ്പെടുന്നത് കരോലിജിയൻ റിനയൻസെൻസ് എന്നറിയപ്പെടുന്നത് കുട്ടുകാരെ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഈസ്റ്റേൺ റോമൻ എംയറിനെക്കുറിച്ചും ദ ഹോളി റോമൻ എംപയറിനെക്കുറിച്ചും ഡിസ്കസ് ചെയ്ത വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ള കുട്ടികൾക്ക് ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത് മറ്റൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ